വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് ദേശാഭിമാനിയുടെ 80th വാർഷികവും മാധ്യമ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് ഏത് വ്യവസായത്തിലും പണം മുടക്കാം, അവിടുന്ന് ലാഭം കിട്ടും. അതുപോലെ ലാഭം ഉണ്ടാക്കാനുള്ളത് ഏർപ്പാടായിട്ട് മാധ്യമം മാറിയിട്ട് ഇതിനെയാണ് മാധ്യമങ്ങളുടെ വാണിജ്യവൽക്കരണം എന്ന് പറയും. 80 വർഷം മുമ്പ് ദേശാഭിമാനി ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാധ്യമരംഗവും ഇന്നത്തെ മാധ്യമരംഗവും താരതമ്യപ്പെടുത്തൽ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്ന കാര്യം ഇതാണ്. ദേശാഭിയുടെ കാര്യത്തിൽ EMS ഇവിടെ തിരുവിതാംകൂറിൽ സ്വദേശാഭിമാനി KP കേശവമേനോൻ ഇവരൊക്കെ തങ്ങളുടെ പത്രങ്ങൾ തുടങ്ങാൻ മുൻകൈ എടുത്തത് അവർക്ക് സമൂഹത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് മാധ്യമരംഗം ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിട്ടും മാറി. അടൂർ KSRTC ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ട് വിവിധ കലാപരിപാടികളോടെയാണ് പരിപാടി ആരംഭിച്ചത്. സുമാ നരേന്ദ്രനും സംഘവും അവതരിപ്പിച്ച നൃത്തശില്പത്തോടെയാണ് പരിപാടിക്ക് തുടക്കമിട്ടത്. തുടർന്ന് ദേശാഭിമാനി ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. സ്വാഗത സംഘം ചെയർമാൻ PB ഹർഷകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് S. മനോജ് സ്വാഗതം ആശംസിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ D. ബിജു, CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം, ദേശാഭിമാനി ചീഫ് ന്യൂസ് എഡിറ്റർ മനോഹരൻ മേറായി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജു, FSCTO ജില്ലാ സെക്രട്ടറി D. സുഗതൻ, ദേശാഭിമാനി മാനേജർ രഞ്ജിത് വിശ്വം, R. രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. MCTV ന്യൂസ്, അടൂർ.